ചൂണ്ടിട്ടിട്ടോ നിന്റെ ആശാരൊന്നും വേണ്ട ഇത് വെച്ചോ എന്നാ പോട്ടെ രണ്ട് ബീഡിയും തരാം വേണ്ട വേണ്ട 100 rupees എന്നാലും ഞാനിത് തരില്ല ഇത് വേറെ ആക്കി കൊടുക്കാനാ ആർക്കടാ പറയില്ല കുഞ്ഞപ്പാ നിക്ക് ഒരു രൂപി തരാം ഞാൻ ചന്ത പോയി മേടിച്ചു വിടുവോ വെല്ലു കളി വേണ്ട കേട്ടാ പിന്നെ എന്തേലും കിട്ടൂടാ പേടിപ്പിച്ചു പുതിയ പെണ്ണിനെ കുഞ്ഞപ്പ പേടിപ്പിച്ചു നീ എന്നെ കണ്ട ആരെങ്കിലും പേടിക്കോ ഇങ്ങനെ വരുമ്പോ എത്ര എത്ര ആള് ചോദിച്ചു ഞാൻ പറഞ്ഞു തരൂല ഇതേ ഞാൻ നിന്നക്കായി പിടിച്ചതാ പുതിയ പെണ്ണിന് എന്റെ വക ചിരിക്കിന് കാണാൻ എന്ത് രസാ പെണ്ണു വെള്ളം നല്ല ആമ്പല് മാതിരിണ്ട് മുടിയിൽ ചൂടാൻ ആമ്പല് വേണം താനിക്കുന്നിന്റെ ചോട്ടിലെ പൊട്ടക്കുളത്തിൽ നിറയെ ആമ്പലാ കുഞ്ഞപ്പ പുറത്തുണ്ട് വരാം എന്താ മീനെ ഇതിന് എത്ര കാശ് വേണം അയ്യേ കാശോ ഞാൻ വാങ്ങൂല ഞാനേ കാശ് കൊണ്ടുവന്നതാ നിന്റെ സൗജന്യൊന്നും വേണ്ട ഞാൻ പോവാ എനിക്ക് കാശൊന്നും വേണ്ട ഇനിയും കൊണ്ടുവരാട്ടോ അവനിവിടെ പോയി കാശ് കൊടുത്തില്ലല്ലോ വേണ്ടാത്രേ ഒരു പാവ അല്ലേ പാവം ഇങ്ങനെ കണ്ടോട്ടെ ഭയങ്കര സാധന കുളിക്കുമ്പോ ഒളിച്ചിരുന്ന് നോക്കും യമന കുട്ടിയെ ഇല്ലാത്തത് പറയരുത് ചെത്തുകാരും വാസിന്റെ കയ്യിൽ നിന്ന് പിന്നെ തല്ലിയിട്ടത് എന്തിനായിരുന്നു ഓഹോ അപ്പൊ അങ്ങനെയാണോ ഇവിടെ വാ ഇത് വാങ്ങിയിട്ട് വേഗം സ്ഥലം വിട്ടോ വീരമണിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞയച്ചിട്ട് വന്നതാ എന്തിനാ അതെനിക്കറിയോ അവന്റെ അച്ഛൻ പറഞ്ഞയച്ചതാ ഇപ്പൊ തന്നെ ചെല്ലണം എന്ന് പറഞ്ഞു അത്യാവശ്യ വീരമണി സ്റ്റാൻഡ് അപ്പ് പോയിക്കോളൂ ദാ വീരമണി നീ ഉത്സവത്തിന് പോകുന്നില്ലേ ഉത്സവത്തിന് ഞാൻ എത്ര കണ്ടതാ കേട്ടില്ലേ നീ അവരോടെ പോ പിന്നെ കാളയാർ കളിക്കും ഇന്ന് നീ ആട്ടുന്നില്ല തീർന്നില്ലേ ഇതൊക്കെ മാറ്റി വൃത്തിയുള്ള പോലെ എടുത്തിടാ ഷർട്ടും മുണ്ടും ഇസ്ത്രി ഇട്ട് വെച്ചിട്ടുണ്ട് ഗഗന അവിടെ വന്ന് അവിടെ നിക്ക എന്തെങ്കിലൊക്കെ വാങ്ങിച്ചോളൂ ചാന്തോ കൺവെൻഷിയോ വളയോ കേട്ടോ വിചാരിച്ചിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല പല പറഞ്ഞ് പുള്ളി നോക്കി വെച്ചാൽ നിനക്ക് താങ്കൾ പോയി എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കി എന്റെ വായിൽ ചോദിച്ചിട്ട് നിങ്ങളുടെ കാശ് പിന്നെ പറഞ്ഞു
വീണ്ടും കമ്പനിക്ക് കാശല്ലേ കുറച്ച് കൊടുത്തു നിങ്ങളെ അതാ അവര് വരുന്നുണ്ട്. അവര് വരുന്നു. എന്താ ഇത്ര നേരത്തെ? തീരും മുമ്പേ മടങ്ങിയോ? എങ്ങനെയുണ്ട് മോടെ ഉത്സവം? ചെക്കനോടെ അവൻ ആ ഉത്സവപ്പറമ്പിൽ ചുറ്റിക്കറങ്ങി നടക്കണ്ടാവും. അവിടം കാലിയായാലേ അവൻ ഇനി വരൂ. എന്താ വെറും കൈയിട്ടാണോ വന്നത്? ഒന്നും വാങ്ങിയില്ലേ? എന്നാ ഇവർക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ? ആ കാശൊക്കെ ചീട്ട് കളിച്ച് കളഞ്ഞു കാണും. അത് പിന്നെ പലഹാരങ്ങൾ ഒരുപാട് വാങ്ങിത്തന്നു. വയറ്റിൽ ഒരു ഇഞ്ച് സ്ഥലമുണ്ട് എന്നെ അല്ലേ? അപ്പൊ ചോറൊന്നും വേണ്ട, ഇന്ന് ഒക്കെ ബാക്കിയാവൂല്ലോ. സത്യം പറ ഒന്നിങ്ങോട്ട് വരുമോ? ഉറങ്ങിയോ? നീ വിളകണക്കി. അപ്പൊ ഉറങ്ങിയില്ലേ? ഞാൻ വിചാരിച്ചു. നിക്ക്. ഇതെന്തിനാ ഇപ്പൊ പുകയിടുന്നേ? കൊതുകുണ്ടായിട്ട കളിയാക്ക. യമുനയ്ക്ക് കുറച്ച് കരിവെള്ളം വേണമെന്നുണ്ടായിരുന്നു. ഒരു കല്ലുമാല വാങ്ങിക്കൊടുക്കാൻ ഞാൻ പറയും ചെയ്തു. അതിന് കാശെവിടെയാ? വലിയ മോഹങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. ചെറിയ, തീരെ ചെറിയ. എന്തെങ്കിലൊക്കെ ഉണ്ടാവാണ്ടിരിക്കോ? ഒരു പെണ്ണല്ലേ. എങ്ങോട്ടാ? എങ്ങോട്ടുമില്ല. സൂര്യൻ തരില്ലെന്ന് വെച്ചാ ഞാനൊരു സ്വൈരക്കേടായ. ഉത്സവപ്പറമ്പില് ഞങ്ങളെ നിർത്തി ചീട്ട് കളിക്കാൻ പോയത് ശരിയായും തോന്നുന്നുണ്ടോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. കണ്ണും കാണാൻ ചെവിയും കേക്കാം, അതിനൊന്നും ഒരു കുറവില്ല. പിന്നെ ഞാൻ നാരായണൻകുട്ടിയേട്ടനെ വഴി വെച്ച് കണ്ടു. അടിച്ച് പൂസായി കെട്ടുക, ഒരു വെളിവില്ല. ഞാൻ ലീലേച്ചോട് പോയി പറയുന്ന പറഞ്ഞപ്പോ ആള് ചോദിക്കാം ഏത് ലീലാന്ന്. എന്നിട്ട്? അല്ല, ഞാൻ ചോദിച്ചേ നാരായണൻകുട്ടിയേട്ടാ ലീലേച്ച് നിങ്ങളെ കെട്ടിയോളല്ലേ. അപ്പ പറയാ ഓളെ നീ എടുത്തോന്ന്. എനിക്കിഷ്ട. ഇനി ഈ ഭാഗത്ത് കണ്ടാ നിന്നെ കേക്കണ്ട. ഇത്
കണകാട്ടിട്ടി അവിടെ പോകും. എന്തൊക്കെയാ കാട്ടിക്കൂട്ടാന്നറിയോ? കണകാട്ടൻ പണ്ടേ അവളുടെ അടുത്താ, ഇപ്പൊ കൂടി അവിടെ ഉണ്ട്. എന്തിനാന്ന് ചോദിച്ചാ തല്ലിയത്. രക്ഷയില്ലേ ലീലേച്ചി അതുമാതിരി കനകചേട്ടനെ പിടിച്ചു വെച്ചിരിക്കുക. എവിടായിരുന്നു? അയ്യോ, ഭ്രാന്താണ് ഈ കാട്ടണേ. വിടാൻ അവരെന്താ ചെയ്തു? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ കേട്ട പച്ചൻ സഹിച്ചില്ല മോളെ. ഇവനെ കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിച്ചല്ലോ. എന്നാ